അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉലുഹിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട ഏതാനും സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. വിജ്ഞാനപ്രദമായ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ധനികൻ്റെ മേൽ ഉലുഹിയത്ത് നിർബന്ധമാണോ? നിർബന്ധമല്ല, ശക്തിയായ സുന്നത്താണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി അറവ് നടത്താമോ? മരണപ്പെട്ടവർ മരിക്കുന്നതിന് മുമ്പ് വസിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്ന് ഉലുഹിയത്ത് അറുക്കാവുന്നതാണ്. വസിയത്താക്കിയിട്ടില്ലെങ്കിൽ പാടില്ല. ഉലുഹിയത്തിൻ്റെ തോൽ വിൽക്കാമോ? ഉലുഹിയത്തിൻ്റെ തോലോ മറ്റു ഭാഗങ്ങളോ വിൽക്കാൻ പാടില്ല. സ്ത്രീകൾ ഉലുഹിയത്ത് അറുത്താൽ ശരിയാകുമോ? ഉലുഹിയത്തിൽ പങ്കുചേരൽ പുരുഷനെ പോലെ സ്ത്രീക്കും സുന്നത്താണ്. എന്നാൽ സ്ത്രീ നേരിട്ട് അറുക്കുന്നതിനേക്കാൾ ഉത്തമം പുരുഷന്മാരെ വക്കാലത്താക്കലാണ്. സ്ത്രീ അറുത്താലും ശരിയാകും. ഉലുഹിയത്ത് മാംസം ഉടമസ്ഥന് ഭക്ഷിക്കാമോ? സുന്നത്തായ ഉലുഹിയത്തിൻ്റെ മാംസം ഉടമസ്ഥന് ഭക്ഷിക്കാവുന്നതാണ്. അല്പമെങ്കിലും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. നിർബന്ധ ഉലുഹിയത്തിൽ നിന്ന് ഉടമസ്ഥൻ ഭക്ഷിക്കാൻ പാടില്ല. ഉലുഹിയത്തിൻ്റെ മൂന്നിൽ ഒന്ന് സ്വതക്ക ചെയ്യൽ നിർബന്ധമുണ്ടോ? ഉടമസ്ഥനെ എത്ര വരെ ഭക്ഷിക്കാം? നിർബന്ധ ഉലുഹിയത്തിൽ നിന്ന് ഉടമസ്ഥന് ഭക്ഷിക്കാവതല്ല. സുന്നത്താണെങ്കിൽ ഉടമസ്ഥൻ അല്പം മാത്രം എടുത്ത് ബാക്കി മുഴുവൻ ദാനം ചെയ്യലാണ് ഉത്തമം. അല്പം ദാനം ചെയ്ത് ബാക്കി ഉടമസ്ഥൻ എടുക്കുന്നതിന് വിരോധമില്ല. മൂന്നിൽ ഒന്നിനേക്കാൾ ഉടമസ്ഥൻ എടുക്കാതിരിക്കൽ സുന്നത്താണ്. ഒരു വയസ്സുള്ള ആടിനെ ഉലുഹിയത്ത് അറുക്കാമോ? നെയ്യാടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയായതിനെ അറുക്കാം. കോലാടിന് രണ്ട് വയസ്സ് തികയണം. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് കോലാടാണ്. ഉലുഹിയത്ത് മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാമോ? കൊടുക്കാൻ പാടില്ല. ഉലുഹിയത്ത് മാംസം ലഭിച്ച ഫക്കീറിന് അത് അമുസ്ലിമിന് കൊടുക്കാമോ? പാടില്ല. ഉലുഹിയത്ത് മാംസം ഒരു നിലക്കും അമുസ്ലിമിൻ്റെ കയ്യിൽ എത്തരുത്. മുസ്ലിംകളുടെ ആരാധനയുടെ ഭാഗമാണ് ഉലുഹിയത്ത്. ഉലുഹിയത്ത് മാംസം ലഭിച്ചയാൾക്ക് അത് മറിച്ച് വിൽക്കാമോ? ധനികന് ഹദിയയായി കിട്ടിയ ഉലുഹിയത്ത് മാംസം മറ്റൊരാൾക്ക് വിൽക്കാൻ പാടില്ല. എന്നാൽ ദരിദ്രന് അഥവാ ഫക്കീർ മിസ്കീൻ അവർക്ക് ലഭിച്ച മാംസം അവന് വിൽക്കാവുന്നതാണ്. രാത്രി ഉലുഹിയത്ത് അറുക്കാമോ? കറാഹത്താണ്. ഉലുഹിയത്ത് മാംസം വേവിച്ചു കൊടുത്താൽ മതിയോ? വേവിച്ചു കൊടുത്താൽ മതിയാവുന്നതല്ല. നിർബന്ധമായി കൊടുക്കേണ്ട വിഹിതം വേവിക്കാതെ തന്നെ കൊടുക്കണം. ഉലുഹിയത്ത് മൃഗം ആവൽ പ്രത്യേകം പുണ്യമുണ്ടോ? ഉണ്ട്. ഏഴിൽ കുറവ് ആളുകൾ ചേർന്ന് ഉലുഹിയത്ത് അറുക്കാമോ? അറുക്കാം. ഏഴിൽ അധികം ആളുകൾ പാടില്ലെന്ന് മാത്രമേയുള്ളൂ. ഒരാൾ ഉലുഹിയത്തിൽ പങ്കുചേർന്നതിൻ്റെ പ്രതിഫലം ഏഴിൽ അധികം പേർക്ക് ഹദിയ ചെയ്യാമോ? ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ തൊട്ട് ഉലുഹിയത്ത് അറുത്തിട്ടുണ്ട്. രണ്ടാളുകൾ ഒന്നിച്ച് പണമെടുത്ത് രണ്ട് ആടിനെ വാങ്ങി അറുത്താൽ സഹിയാകുമോ? സഹിയാവുകയില്ല. കാരണം ഇങ്ങനെ വാങ്ങുമ്പോൾ ഓരോ ആടിലും രണ്ടു പേർക്കും പകുതി വിഹിതമാണല്ലോ വന്നു ചേരുന്നത്. ഒരു ആടിനെ പൂർണ്ണമായി രണ്ടുപേരും അറുക്കുന്നില്ല. അമുസ്ലിങ്ങൾക്ക് അറവ് ജോലിയിൽ പങ്കുചേരാമോ? അറവ് ജോലികളിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അറവ് കർമ്മം നടത്തൽ മുസ്ലിമോ നിശ്ചിത നിബന്ധനയൊത്ത വേദക്കാരോ അഥവാ അഹ്ലു കിതാബ് ആകണം. ഗർഭമുള്ള മൃഗത്തെ ഉലുഹിയത്ത് അറുക്കാമോ? പാടില്ല. ഉലുഹിയത്ത് നിയ്യത്താക്കിയ വ്യക്തി ദുൽഹിജ്ജ 1 മുതൽ മുടി നഖം മുതലായവ നീക്കൽ ഹറാമാണോ? ഹറാമില്ല, എങ്കിലും കറാഹത്താണ്. അറവ് നടത്തുന്ന സ്ഥലത്ത് ഉടമസ്ഥൻ ഹാജറാവൽ പുണ്യമുണ്ടോ? ഉണ്ട്. അറവ് നടത്തുന്ന സ്ഥലത്ത് ഉടമസ്ഥൻ ഹാജറാവൽ സുന്നത്താണ്. ഉലുഹിയത്തിൻ്റെ മൃഗത്തിൻ്റെ തോൽ അറവുകാർക്ക് കൂലിയായി നൽകാമോ? നൽകാൻ പാടില്ല, ഹറാമാണ്. ഉലുഹിയത്ത് അറുക്കാനുള്ള സമയം അവസാനിക്കുന്നത് എപ്പോൾ? ദുൽഹിജ്ജ 13 മഗ്രിബ് വരെ ഉലുഹിയത്തിൻ്റെ സമയമാണ്.
എന്നാൽ പെരുന്നാൾ ദിവസം തന്നെ ആകൽ സുന്നത്താണ്. മറ്റൊരാൾക്ക് വേണ്ടി അയാൾ അറിയാതെ ഉദുഹിയ തർക്കാമോ? ഒരാളുടെ സമ്മതം കൂടാതെ അയാൾക്ക് വേണ്ടി ഉദുഹിയ തർക്കാവതല്ല. ഉദുഹിയത്തിൻ്റെ മാംസം ദിവസങ്ങൾക്ക് ശേഷം വിതരണം ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? അനുവദനീയമാണ്, എന്നാൽ ഉടനെ വിതരണം ചെയ്യലാണ് ഉത്തമം. ഒരാടിനെ അറുക്കലാണോ മാടിൽ പങ്കുചേരുന്നതാണോ കൂടുതൽ പുണ്യം? ഒരാടിനെ അറുക്കുന്നതാണ് കൂടുതൽ പുണ്യം. ഒരാടിനെ അറുക്കുന്നതാണോ മാടിനെ അറുക്കുന്നതാണോ പുണ്യം? ഒരാൾ ഒറ്റയ്ക്ക് അറുക്കുകയാണെങ്കിൽ മാടിനെ അറുക്കലാണ് പുണ്യം. ഗർഭശിശുവിന് വേണ്ടി ഉദുഹിയത്ത് അറുക്കാമോ? പാടില്ല. ഉദുഹിയത്തിൻ്റെ മാംസം ഇതര നാടുകളിലേക്ക് കൊടുത്തയക്കാമോ? അറവ് നടക്കുന്ന നാട്ടിൽ ദരിദ്രരുണ്ടായിരിക്കെ നിർബന്ധമായി ദാനം നൽകേണ്ട വിഹിതം മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാവതല്ല. അറവ് നടന്ന നാട്ടിൽ നിർബന്ധമായ വിഹിതം ദാനം ചെയ്താൽ ബാക്കിയുള്ളത് ഇതര നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വിരോധമില്ല. 25,000 രൂപയുടെ 2 മാടുകൾ അറുക്കുന്നതാണോ 50,000 രൂപയുടെ 1 മാട് അറുക്കുന്നതാണോ കൂടുതൽ നല്ലത്? 50,000 രൂപയുടെ 1 അറുക്കുന്നതാണ് നല്ലത്. കുട്ടിയുടെ സ്വത്തിൽ നിന്ന് ഉദുഹിയത്തറുക്കാമോ? പാടില്ല. മറ്റൊരാൾക്ക് വേണ്ടി ഉദുഹിയത്തറുക്കുമ്പോൾ അറുക്കുന്നവനെ അതിൽ നിന്ന് എടുക്കാമോ? പ്രത്യേക സമ്മതമില്ലെങ്കിൽ പാടില്ല. ഒരാൾ തൻ്റെ ഉദുഹിയത്ത് മുഴുവൻ ഭക്ഷിച്ചു പോയാൽ എന്ത് ചെയ്യണം? അല്പമെങ്കിലും ദാനം ചെയ്യൽ നിർബന്ധമാണല്ലോ. ഭക്ഷിച്ചു പോയാൽ അതിൻ്റെ വില ദരിദ്രർക്ക് നൽകണം. ഉദുഹിയത്ത് മൃഗത്തിൻ്റെ പാൽ കുടിക്കാമോ? കുടിക്കാം, പക്ഷേ കറാഹത്താണ്. വിദേശത്തുള്ള ആൾക്ക് തൻ്റെ നാട്ടിലെ ഉദുഹിയത്തിൽ പങ്കുചേരാമോ? ചേരാം, എന്നാൽ തൻ്റെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യത്തിൽ അറുക്കലാണ് ശ്രേഷ്ഠം. ദുൽഹിജ്ജ 1 മുതൽ ഉദുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ സുന്നത്തുണ്ടോ? ഉദുഹിയത്തിന് വാങ്ങിയ മൃഗങ്ങളെ കാണുമ്പോഴാണോ സുന്നത്ത്? അല്ല, ആട്, മാട്, ഒട്ടകം എന്നിവയെ കാണുമ്പോഴെല്ലാം സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് ഉദുഹിയത്തറുത്താൽ പ്രതിഫലമുണ്ടോ? സമയത്തിന് മുമ്പ് അറുത്താൽ ഉദുഹിയത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല, സാധാരണ അറവിൻ്റെ പ്രതിഫലം ലഭിക്കും. ഉദുഹിയത്തറുക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ മറന്നാൽ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലൽ അറവിൻ്റെ സുന്നത്താണ്. മറന്നുപോയതുകൊണ്ടോ മനഃപൂർവ്വം ഉപേക്ഷിച്ചതുകൊണ്ടോ അറവിന് വിരോധമില്ല. മുബത്തദയിന് ഉദുഹിയത്ത് മാംസം നൽകാമോ? നൽകാം. കാഫിറിന് നൽകരുതെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഏത് സദക്കയും സജ്ജനങ്ങൾക്ക് നൽകലാണ് ഉത്തമം. കോഴിയെ ഉദുഹിയത്തറുക്കാമോ? പാടില്ല. ആട്, മാട്, ഒട്ടകം എന്നീ മൃഗങ്ങളിൽ മാത്രമാണ് ഉദുഹിയത്ത് സാധുവാകുന്നത്. എന്തെങ്കിലും ഒരു ജീവി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുക എന്ന നിലയിൽ കോഴി അറുക്കാമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അഭിപ്രായം ദുർബലമാണ്. മാടിനെയോ ഒട്ടകത്തെയോ ഉദുഹിയത്തറുക്കുമ്പോൾ ഒരാൾ ഉദുഹിയത്തും മറ്റൊരാൾ അക്കീക്കത്തും ഷെയറാക്കാമോ? ആക്കാം. ഉദുഹിയത്തിൽ ഷെയറായവന് അതും അക്കീക്കത്തിൽ ഷെയറായവന് അതും ലഭിക്കുന്നതാണ്. ഒരു മൃഗത്തെ അറുത്ത് നജസായ കത്തി കൊണ്ട് മറ്റൊന്നിനെ അറുക്കാമോ? അറുക്കാം. നജസുള്ള കത്തി കൊണ്ട് അറുത്താലും അറവ് സഹിയാകുന്നതാണ്. എങ്കിലും കഴുകൽ സുന്നത്താണ്. ഷെഡ്ഡീകരിച്ച മൃഗത്തെ ഉദുഹിയത്തറുക്കാമോ? അറുക്കാം. ന്യൂനതയുള്ള മൃഗത്തെ ഉദുഹിയത്തായി നേർച്ചയാക്കാമോ? നേർച്ചയാക്കേണ്ടത് ഉദുഹിയത്തിന് പറ്റുന്ന ന്യൂനതയില്ലാത്ത മൃഗങ്ങളെ തന്നെയാണ്. എന്നാൽ ന്യൂനതയുള്ള ഒരു നിശ്ചിത മൃഗത്തെ നേർച്ചയാക്കിയാൽ അതിന് ഉദുഹിയത്തിൻ്റെ വിധി ബാധകമാകും. ഉദുഹിയത്തിൻ്റെ സമയത്ത് അതിനെ അറുക്കൽ നിർബന്ധമാകും. ഉദുഹിയത്ത് അറുക്കാവുന്ന മൃഗം ഏതൊക്കെ? ഒട്ടകം, മാട് അഥവാ പോത്ത്, എരുമ, കാട, പശു, ആട് അഥവാ നെയ്യാട്, കോലാട് എന്നീ മൃഗങ്ങൾ മാത്രമേ ഉദുഹിയത്തിന് പറ്റുകയുള്ളൂ. മൃഗത്തിൻ്റെ നിറങ്ങളിൽ ഏത് നിറം ഉള്ളതാണ് കൂടുതൽ പുണ്യം? വെളുപ്പ് നിറം. പിന്നെ മഞ്ഞ, മങ്ങിയ വെളുപ്പുള്ളത്, നീല, ചുവപ്പ്, വെളുപ്പും ചുവപ്പുമുള്ളത്, വെളുപ്പും കറുപ്പുമുള്ളത്, കറുപ്പ് എന്നീ ക്രമത്തിലാണ് നിറങ്ങളുടെ ശ്രേഷ്ഠത. ഉദുഹിയത്തിന് പറ്റാത്ത മൃഗങ്ങൾ ഏവ? മാംസം ചുരുക്കുന്ന ന്യൂനത ഉള്ളത് ഉദുഹിയത്തിന് പറ്റില്ല.
മെലിഞ്ഞത്, ഭ്രാന്തുള്ളത്, അകിട്, ചന്തി, വാൽ, ചെവി എന്നിവ മുറിഞ്ഞു വേർപ്പെട്ടത്, വ്യക്തമായ മുടന്തുള്ളത്, കണ്ണിന് മങ്ങിയ രോഗമുള്ളത്, ചൊറിയുള്ളത് തുടങ്ങിയവ ഉദ്ഹയത്തിന് പറ്റാത്തതാണ്. എവിടെ വെച്ച് അറുക്കലാണ് സുന്നത്ത്? ഇമാം അഥവാ ഭരണാധികാരി അല്ലാത്തവർ വീട്ടിൽ വെച്ച് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അറുക്കലാണ് സുന്നത്ത്. ഉദ്ഹയത്തിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഏവ: മൃഗത്തെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക, അറുക്കുവാൻ കിബിലയിലേക്ക് മുന്നിടുക, അറവ് സമയത്ത് ബിസ്മി ചൊല്ലുക, നബിയുടെ മേൽ സലാത്തും സലാമും ചൊല്ലുക, ബിസ്മിയുടെ മുമ്പ് 3 പ്രാവശ്യം തക്ബീർ ചൊല്ലുക, ഉദ്ഹിയത്ത് സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുക, മൃഗം കാണാത്ത വിധം കത്തി മൂർച്ച കൂട്ടുക, ഒന്നിലധികം മൃഗങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം കാണാത്ത വിധം അറുക്കുക, ആടിനെയും മാടിനെയും ഇടത്തേക്ക് ചരിച്ചു കിടത്തുക, വലതുകാലൊഴികെ മറ്റു കാലുകൾ തമ്മിൽ കെട്ടുക. ഉദ്ഹിയത്ത് അറുക്കൽ ധനികർക്കാണല്ലോ സുന്നത്ത്. ആരാണ് ധനികർ? തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിവസവും തുടർന്നുള്ള 3 ദിവസവും ഭക്ഷിക്കുവാനും ധരിക്കുവാനും താമസിക്കുവാനും ആവശ്യമായത് കഴിച്ച് ബാക്കിയുള്ളവനാണ് ധനികൻ. ഒരു വീട്ടിലെ ഒരാൾ ഉദ്ഹിയത്തിൽ ചേർന്നാൽ ആ വീട്ടുകാർക്കെല്ലാം നഖവും മുടിയും നീക്കൽ കറാഹത്തുണ്ടോ? ഇല്ല. ഉദ്ഹിയത്തിൽ പങ്കുചേർന്നവന് മാത്രമാണ് കറാഹത്ത്. നിശ്ചിത പ്രായം തികയാത്ത മൃഗത്തെ ഉദ്ഹിയത്ത് അറുക്കുവാൻ നേർച്ചയാക്കിയാൽ എന്ത് ചെയ്യണം? അത് ഉദ്ഹിയത്തായി പരിഗണിക്കില്ലെങ്കിലും ഉദ്ഹിയത്തിൻ്റെ നിയമങ്ങൾ ബാധകമാണ്. ഉദ്ഹിയത്ത് അറുക്കുന്ന സമയത്ത് അതിനെ അറുക്കുകയും മാംസം വിതരണം ചെയ്യുകയും വേണം. കൊമ്പില്ലാത്ത മൃഗത്തെ ഉദ്ഹിയത്തിന് പറ്റുമോ? പറ്റും. പക്ഷേ കൊമ്പുള്ളതാണ് കൂടുതൽ ഉത്തമം. മറ്റൊരാളെ തൊട്ട് ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ അറുക്കുന്നവന് ഭക്ഷിക്കാമോ? മരിച്ച വ്യക്തിക്ക് വേണ്ടി അയാൾ വസിയത്താക്കിയത് പ്രകാരം അറുക്കുകയാണെങ്കിൽ അറുക്കുന്നവൻ ഭക്ഷിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന ആളുടെ ഉദ്ഹിയത്താണ് അറുക്കുന്നതെങ്കിൽ അയാളുടെ സമ്മതമുണ്ടെങ്കിൽ ഭക്ഷിക്കാം, ഇല്ലെങ്കിൽ പാടില്ല. അപ്പോൾ ഉദ്ഹിയത്ത് അറുക്കുവാൻ വക്കാലത്താക്കിയാൽ വക്കീലിന് ഭക്ഷിക്കാൻ പാടില്ലേ? വക്കീലിന് ഭക്ഷിക്കാം. മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം പണം കൊണ്ട് ഉദ്ഹിയത്ത് അറുക്കുമ്പോഴാണ് ഭക്ഷിക്കാൻ പാടില്ലാത്തത്. തോൽ വിറ്റ് കിട്ടുന്ന തുക സ്വതക്ക ചെയ്താൽ മതിയാകില്ലേ? മതിയാകില്ല. അങ്ങനെ ചെയ്താൽ മതിയാകുമെന്നാണ് ഹനഫി മദ്ഹബ്.